ഞാൻ കണ്ട കാഴ്ച എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ആയ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ചെറിയൊരു പരീക്ഷ പൈനാപ്പിൾ കൊണ്ട് ജാം ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് നോക്കാം അല്ലേ. പൈനാപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്തതിനു ശേഷം നല്ലവണ്ണം അരച്ചെടുക്കുക. മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ച് ജ്യൂസ് അടിച്ച് വെച്ച അതിലേക്ക് തന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ചെറുതായിട്ട് ഞാനൊരു പ്രവാസിയാണ്. അപ്പൊ ക്വാറന്റൈൻ ആയതുകൊണ്ട് വീട്ടില് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്താൻ ചെയ്യുകയാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നല്ല നല്ല വീഡിയോ ഇതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനലിന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇതുണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് ചെറുതായിട്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാത്രമാണെങ്കിൽ അതിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇവിടെ കാണുന്നില്ല, എവിടെയാ വെച്ചതൊന്നും അറിയില്ല. വീട്ടില് ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടോ. സ്റ്റൗ എപ്പോഴും ചെറുതായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അത് പറയാൻ മറന്നു. ചെറിയ ചൂടിലായിട്ട് വിളക്കി കൊടുത്തിട്ടുള്ളത്, അധികം വിളക്കേണ്ട ആവശ്യമില്ല. എന്നാലും അടി പിടിക്കാതെ നോക്കണം. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, ചെറുതായിട്ട് കുമ്പളകൾ. അത് ശ്രദ്ധിക്കണം, ശരീരത്തിൽ നിന്നാകാതെ സൂക്ഷിക്കുക. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കുറുകി ടൈറ്റായി കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ പരീക്ഷണം 90% ഓക്കെ ആയിട്ടുണ്ട്. ഇതിൽ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഒരു പ്രവാസിയുടെ ഭക്ഷണം. പൈനാപ്പിൾ ജാം റെഡി ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഈ ക്വാറന്റൈനിൽ ഉണ്ടാക്കിയത് കൊണ്ട് വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ഇത് മൊത്തം കഴിച്ച് തീർക്കണം. മറ്റുള്ളവർക്ക് നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത് ഒരു കുഞ്ഞി ബെല്ലൈക്കൺ കാണുന്നില്ലേ, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും.